കരുവന്നൂർ സഹകരണ ബാങ്കിൽ കുടിശ്ശിഖയായ 4.5 കോടിയുടെ വായ്പ സമീപ പഞ്ചായത്തിലെ സഹകരണ ബാങ്ക് ഏറ്റെടുത്ത സംഭവത്തിൽ CPM നേതാവിൻ്റെയും ബന്ധുവിൻ്റെയും പങ്ക് പാർട്ടി അന്വേഷിക്കും. നേതാവ് ബിനാമി ഇടപാടിലൂടെ എടുത്ത വായ്പയാണ് ഇതെന്ന് ആരോപണം ഉയർന്നിരുന്നു. വായ്പ ഏറ്റെടുത്ത ബാങ്കിലാകട്ടെ നേതാവിൻ്റെ അടുത്ത ബന്ധു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. വായ്പ ഏറ്റെടുത്ത ബാങ്ക് ഭരിക്കുന്നതും ഇടതുമുന്നണിയാണ്. നേതാവും ബന്ധുവും ചേർന്ന് ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തി വായ്പ ഏറ്റെടുപ്പിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഇടതുമുന്നണിയിലെ നേതാവും ബന്ധുവും ചേർന്ന് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയിൽ സ്വാധീനം ചെലുത്തി വായ്പ ഏറ്റെടുപ്പിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഏറ്റെടുക്കലിനെ ഭരണസമിതിയിലെ CPI അംഗങ്ങൾ എതിർത്തിരുന്നു. അത് അവഗണിച്ചാണ് ബാങ്ക് 4.5 കോടിയുടെ വായ്പ ഏറ്റെടുത്തത്. സഹകരണ വകുപ്പ് 104 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയ കരുവന്നൂർ ബാങ്കിൽ നിന്ന് CPM നേതാവ് മറ്റൊരാളുമായി ഭൂമി ഈടുവെച്ച് സംയുക്തമായി വാങ്ങിയ വായ്പയാണ് 4.5 കോടിയുടെ കുടിശ്ശികയിലെത്തിയത്. മറ്റൊരാളുടെ ഭൂമി ഈടുവെച്ചെടുത്ത വായ്പ അയാളുടെ പേരിലാണ് എന്ന കാരണം പറഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നീങ്ങുകയായിരുന്നു ഈ നേതാവ്. കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധിയിലായതോടെ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനാണ് കഴിഞ്ഞ മാർച്ചിൽ ഈ വായ്പ സമീപ പഞ്ചായത്തിലെ സഹകരണ ബാങ്കിലേക്ക് മാറ്റിയത്. വായ്പ ഏറ്റെടുക്കലിന് കരുവന്നൂർ ബാങ്കിലെ മുൻ ഭരണസമിതി അംഗവും സമ്മർദ്ദം ചെലുത്തി. ഈ വായ്പ ഏറ്റെടുത്ത ബാങ്കാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ജനുവരി മുതൽ വലിയ വായ്പകൾ നൽകുന്നത് നിർത്തിയിരുന്നു. ഭൂമി ഈട് നൽകിയ വ്യക്തിയെ സമീപിച്ച് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് നേതാവ് ശ്രമിക്കുന്നുണ്ട്. ഈടുവെച്ച 1.5 ഏക്കർ ഭൂമി സെന്റിന് 5 ലക്ഷത്തിന് വിറ്റുതരാമെന്നും കിട്ടുന്ന തുക കൊണ്ട് ബാങ്കിലെ കടം വീട്ടി ബാക്കി തുക കൊണ്ട് പുതിയ സ്ഥലം വാങ്ങാമെന്നുമാണ് വാഗ്ദാനം. തട്ടിപ്പ് പുറത്തു വന്നാൽ ഭൂമി കണ്ടുകെട്ടുമെന്നും കേസിൽ പെടുമെന്നുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമുണ്ട്. മാളവിഷൻ, ഇരിങ്ങാലക്കുട. ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുമായി 32 വർഷത്തെ പാരമ്പര്യത്തോടെ തൃശൂരിന്റെ സ്വന്തം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്.